നമസ്കാരം. നമ്മൾ കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങളിൽ കാണുന്ന ഒരു പേരാണ് സച്ചിൻ വാസേ. ആരാണ് ഈ സച്ചിൻ വാസേ? ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ മുകേഷ് അംബാനിയുടെ മുംബൈയിലെ ആന്റിലിയ എന്ന ബഹുനില വസതിക്ക് മുന്നിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ വാഹനം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയായി? നമുക്കൊന്ന് പരിശോധിക്കാം. കുശാഗ്രബുദ്ധിയുള്ള കുറ്റാന്വേഷകൻ, ഏറ്റുമുട്ടൽ വിദഗ്ധൻ, സൈബർ വിഷയങ്ങളിൽ ജ്ഞാനി, എഴുത്തുകാരൻ, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ടെങ്കിലും വിവാദങ്ങളുടെ കൂടി തോഴനാണ് മുംബൈ പോലീസിലെ വിവാദ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സച്ചിൻ വാസേ എന്ന സച്ചിൻ ഹിന്ദുറാവു വാസേക്ക്. മുകേഷ് അംബാനിയുടെ വീടിനടുത്ത് സ്ഫോടക വസ്തുക്കളുമായി സ്കോർപിയോ കൊണ്ടിട്ട കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 16 വർഷത്തെ സസ്പെൻഷന് ശേഷം ജോലിയിൽ തിരിച്ചെത്തി 9 മാസം തികയും മുൻപാണ് വീണ്ടും അറസ്റ്റ്. 2002 ഗാഡ് കൂപ്പർ സ്ഫോടന കേസിൽ അറസ്റ്റിലായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഗോജ യൂനുസിന്റെ കസ്റ്റഡി മരണത്തിൽ 2004 സച്ചിൻ വാസേ ആദ്യം അറസ്റ്റിലായത്. നക്സൽ കേന്ദ്രമെന്ന് വിളിക്കപ്പെട്ട ഗഡ്ചിറോളിയിൽ 1990 സബ് ഇൻസ്പെക്ടറായി സച്ചിൻ വാസയുടെ പോലീസ് ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. 2 വർഷത്തിന് ശേഷം താനെയിലെത്തി. അവിടെ വെച്ചാണ് മികച്ച കുറ്റാന്വേഷകനായി പേരെടുക്കുന്നത്. അതോടെ താനെ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സ്ക്വാഡിൽ ഇടം നേടി. 300+ പേരെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ പ്രദീപ് ശർമ്മയുടെ ആന്റി എക്സ്ട്രോഷൻ സെല്ലിൽ അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായി സച്ചിൻ വീണ്ടും വളർന്നു. ഛോട്ടാ രാജൻ സംഘത്തിലെ പ്രധാനി എന്ന നേപ്പാളി അടക്കം 63 കുറ്റവാളികളെയാണ് സച്ചിൻ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയത്. സച്ചിന്റെ ഏറ്റുമുട്ടൽ കൊലപാതക കാലം രഘ എന്ന പേരിൽ മറാത്തി ചിത്രമായും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ പവായി യൂണിറ്റിലെത്തിയ ശേഷം 2003 സച്ചിൻ വാസയുടെ കസ്റ്റഡിയിൽ വെച്ച് ഗ്വാജ യൂനസ് മരിക്കുന്നത്. നഗ്നനാക്കി യൂനസിനെ മർദ്ദിക്കുന്നതും രക്തം വാർത്ത് അവശനാകുന്നതും സഹപ്രതി ഡോക്ടർ അൽമദീൻ കണ്ടിരുന്നു. മദീൻ യൂനസിന്റെ നില ഗുരുതരമാണെന്ന് പോലീസിനോട് പറയുകയും ചെയ്തു. എന്നാൽ പിന്നീട് യൂനസിനെ കാണാതാവുകയായിരുന്നു. തെളിവെടുപ്പിലേക്ക് ഔറംഗാബാദിലേക്ക് പോകും വഴി വാഹനാപകടമുണ്ടായി. യൂനസ് രക്ഷപ്പെട്ടെന്നാണ് പിന്നീട് നമ്മൾ പുറം ലോകത്ത് കേട്ടത്. ഔറംഗാബാദിലേക്ക് കൊണ്ടുപോയ സംഘത്തിൽ സച്ചിനും ഉണ്ടായിരുന്നു. എന്നാൽ കസ്റ്റഡിയിൽ താൻ കണ്ടത് അൽമദീൻ കോടതിയിൽ പറയുകയും യൂനിസിന്റെ മാതാവ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകുകയും ചെയ്തതോടെ CID അന്വേഷണത്തിന് ഉത്തരവിട്ടു. സച്ചിനടക്കം 4 പോലീസ് ഉദ്യോഗസ്ഥരെ CID അറസ്റ്റും ചെയ്തു. ഇതോടെയാണ് 2004 ഇദ്ദേഹം സസ്പെൻഷനിലായത്. ഈ കേസിൽ ഇപ്പോഴും വിചാരണ പൂർത്തിയായില്ല. 2007 സച്ചിൻ രാജിക്കത്ത് നൽകിയെങ്കിലും സ്വീകരിച്ചിരുന്നില്ല. 2008 ശിവസേനയിൽ ചേർന്ന സച്ചിൻ കുറഞ്ഞ കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചു. ശേഷം പുസ്തകം എഴുതൽ, സോഫ്റ്റ്വെയർ വികസിപ്പിക്കൽ, പുസ്തകങ്ങൾക്കും സിനിമകൾക്കും ഗവേഷണ സഹായങ്ങൾ നൽകൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിൽ തിരക്കിലായിരുന്നു അദ്ദേഹം. ശിവസേന അധികാരത്തിൽ വന്നതോടെയാണ് കഴിഞ്ഞ ജൂണിൽ സച്ചിനെ സർവീസിൽ തിരിച്ചെടുക്കുന്നത്. നേരെ ക്രൈം ഇന്റലിജൻസ് യൂണിറ്റിലായിരുന്നു നിയമനം നൽകിയത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ പ്രമുഖ വ്യവസായി മുകേഷ് അംബാനിയുടെ മുംബൈയിലെ ആന്റിലിയ എന്ന ബഹുനില വസതിക്ക് മുന്നിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ വാഹനം കണ്ടെത്തിയ സംഭവത്തിൽ സച്ചിൻ അറസ്റ്റിലായിരിക്കുന്നത്. ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ മുംബൈയിലെ ആഡംബര വീടായ ആന്റിലിയയ്ക്ക് മുന്നിൽ കഴിഞ്ഞയാഴ്ചയാണ് സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെട്ട വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ജെലാറ്റിൻ സ്റ്റിക്കുകളും ഒരു കത്തുമാണ് ലഭിച്ചത്. കേസ് ആദ്യം അന്വേഷിച്ചത് സച്ചിൻ വാസവേ തന്നെയായിരുന്നു. അന്വേഷണത്തിൽ തുമ്പൊന്നും ലഭിച്ചില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെ വാഹന ഉടമയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിലും കണ്ടെത്തി. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതനുസരിച്ചാണ് തന്റെ ഭർത്താവ് പോയതെന്നും പിന്നീട് തിരിച്ചു വന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ വെളിപ്പെടുത്തിയതോടെ കേസിൽ ദുരൂഹതയേറി. വാഹനയുടമയുടെ മരണം ആസൂത്രിത കൊലപാതകമാണെന്നും വായിൽ തുണികിരി കയറ്റി മാസ്ക് ഇട്ട നിലയിലാണ് കണ്ടെത്തിയതെന്നും പുറത്തു വന്നു. മാത്രമല്ല വാഹനം നേരത്തെ കാണാതായതായി പരാതി നൽകിയതായും കണ്ടെത്തി. ഇതിനിടെ മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കൂടി സച്ചിൻ വാസിയും വാഹനയുടമ ഹിരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം കൂടി പുറത്തുവിട്ടതോടെ കുരുക്ക് മുറുകുകയായിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ചും NIAയും അന്വേഷണം ഏറ്റെടുത്തു. ഏറ്റവും ഒടുവിൽ 12 മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷമാണ് ഗൂഢാലോചന, ക്രിമിനൽ കുറ്റം, ഭീഷണിപ്പെടുത്തൽ, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധമായി പെരുമാറൽ, വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജമുദ്ര കൈവശം വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇദ്ദേഹത്തെ NIA അറസ്റ്റ് ചെയ്തത്. ക്രൈം ഇന്റലിജൻസ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന വാസേ ആന്റിലിയയ്ക്ക് പുറത്തുള്ള സുരക്ഷാ ഭീഷണിയെ കുറിച്ചുള്ള അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. കേസിൽ ഒരു തുമ്പുമില്ലെന്ന് പറഞ്ഞെങ്കിലും മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉന്നയിച്ച ആരോപണങ്ങളാണ് സംഭവത്തിൽ വഴിത്തിരിവായത്. സ്ഫോടന വസ്തുക്കൾ ഉണ്ടായിരുന്ന വാഹനത്തിന്റെ ഉടമയും കാർ അലങ്കാര ബിസിനസ്സുകാരനുമായ താനെ സ്വദേശി മൻസു ഹിരനുമായി വാസേ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നായിരുന്നു ഫട്നാവിസിന്റെ പ്രധാന ആരോപണം. ആന്റിലിയ സംഭവത്തിന് 1 ആഴ്ച മുമ്പ് വാഹനം മോഷ്ടിക്കപ്പെട്ടതായി ഹിരൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാസയും ഹിരനും തമ്മിലുള്ള ഫോൺ കോളുകളുടെ കോൾ ഡേറ്റ റെക്കോർഡ് വിശദാംശങ്ങൾ ഫട്നാവിസ് നിയമസഭയിൽ വായിച്ചു.
സ്കോർപ്പിയോ വാഹനം അംബാനിയുടെ വസതിക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തിയ ആദ്യത്തെ വ്യക്തി വാസയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ ഇക്കാര്യം വാസെ നിഷേധിക്കുകയായിരുന്നു. ഫട്നാവിസ് ആരോപണങ്ങൾ ഉന്നയിച്ച അതേ ദിവസം തന്നെയാണ് ഹിരന്റെ മൃതദേഹം കൽവാ ക്രീക്കിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയത്. ഹിരന്റെ കൊലപാതകത്തിന് പിന്നിൽ വാസിയാണെന്ന് ഭാര്യയും ആരോപിച്ചതോടെ പ്രതിരോധിക്കാനാകാതെ ഇയാൾ പൂർണ്ണമായും കുടുങ്ങുകയായിരുന്നു. ഫെബ്രുവരി 5 വരെ സ്കോർപ്പിയോ വാസിയുടെ കയ്യിലായിരുന്നുവെന്നും പിന്നീട് പല തെളിവുകളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ NIA അറസ്റ്റ് ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമീനുസ്.